ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ പിന്നെയും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നിരവധിയായ ആത്മീയ വിഷയങ്ങളുമായി കഴിഞ്ഞ നാളുകളിൽ നമുക്കൊന്നിച്ച് കൂടുവാനായിട്ടിടയായിട്ടുണ്ട്. അനേക ദൈവദാസന്മാരിലൂടെ ധാരാളമായി ആത്മീയ സത്യങ്ങൾ കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ട്. അനേകർക്കത് ആത്മീയമായി പ്രയോജനപ്പെടുന്നു, ദൈവവചന പഠനത്തിന് സഹായകരമായി തീരുന്നു എന്ന് അറിയുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. നാം ദൈവസഭ എന്നുള്ള ഒരു വിഷയമാണ് ഈ ദിവസങ്ങളിൽ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി ഇന്നും ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവസഭ അത് രണ്ട് വിധത്തിലാണ് നാം കാണുന്നത്. ഒന്ന് സാർവത്രിക സഭ, മറ്റൊരു വശം പ്രാദേശിക സഭ. സാർവത്രിക സഭ അത് അദൃശ്യമാണ്. ഭൂമിയിൽ സാർവത്രിക സഭയിലെ എല്ലാവരും ഒന്നിച്ച് കൂടുവാൻ കഴിയുന്നതല്ല. കാരണം പെന്തക്കോസ് നാള് മുതലുള്ള സകല വിശ്വാസികളും ഉൾപ്പെടുന്നതാണ് സാർവത്രിക സഭ. സാർവത്രിക സഭയുടെ ഒരു ചെറിയ പതിപ്പ്, ദൃശ്യമായ രൂപമാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത്. ഓരോ പ്രദേശങ്ങളിലുമുള്ള രക്ഷിക്കപ്പെട്ട ആളുകളുടെ കൂട്ടം. ഈ സഭകളെ ദൈവസഭ, ക്രിസ്തുവിൻ്റെ സഭ, വിശുദ്ധന്മാരുടെ സഭ എന്നൊക്കെയാണ് തിരുവെഴുത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. ഇന്ന് ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കാൻ പോകുന്നത് സഭാ സ്ഥാപനത്തിൻ്റെ പിന്നിലുള്ള ദൈവീക ഉദ്ദേശമെന്ത് എന്നുള്ളതാണ്. നാം തിരുവെഴുത്ത് പഠിച്ചാൽ, പ്രത്യേകിച്ച് ദൈവസഭ എന്ന വിഷയത്തെക്കുറിച്ച് പുതിയ നിയമത്തിൻ്റെ പേജുകളിലൂടെ നാം ഒരു പഠനം നടത്തിയാൽ, ഇതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില പ്രത്യേകമായ പദ്ധതികളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. അതിൽ ഒന്ന്, പഴയ നിയമം മുതൽ നമ്മൾ നോക്കിയാൽ ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ സ്വന്തം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ലഭിച്ച പേരാണ്. യാക്കോബ് എന്ന വ്യക്തിക്ക് ദൈവം കൊടുത്ത പേരാണ്. അത് പിതാവായ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയായി പിന്നീട് അതൊരു ജാതിയുടെ പേരായി മാറുകയും ഇപ്പോൾ അത് ഒരു രാജ്യത്തിൻ്റെ തന്നെ പേരായി മാറിയിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് സ്വന്തമെന്നറിയപ്പെട്ടിരുന്ന ഈ കൂട്ടം കർത്താവിനെ അംഗീകരിക്കാതിരിക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ സ്വന്തമെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടത്തെ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ ദൈവം സഭ എന്നൊരു സംവിധാനത്തിന് രൂപം കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവസഭ എന്നുള്ള ആശയം അതിന് മുൻപേ ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ട്. ഈ സഭയെക്കുറിച്ചുള്ള സൂചനകൾ പഴയ നിയമത്തിൻ്റെ ഭാഗങ്ങളിൽ നിഴലുകളായും മറ്റും നൽകുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ് നാളിലാണ് സഭ രൂപം കൊണ്ടത്. ആ സഭാ സ്ഥാപനത്തിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് തനിക്ക് സ്വന്തമെന്ന് പറയാവുന്ന ഒരു കൂട്ടത്തെ ഭൂമിയിൽ നിലനിർത്തുക എന്നുള്ളതാണ്. എഫേസ ലേഖനം 1:14 നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയും. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് എന്ന് സ്വന്തം ജനത്തിൻ്റെ എന്ന ഒരു പദം നാം അവിടെ കാണുന്നു. പത്രോസ് എഴുതിയ 1 2:9 ഈ പദം നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. സഭയെക്കുറിച്ച് പറയുകയാണ്, സ്വന്തം ജനം. നാം യോഹന്നാൻ്റെ സുവിശേഷം 1 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ സ്വന്തത്തിലേക്ക് വന്നു,
സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യോഹന്നാൻ 1:11 അവിടെ സ്വന്തമെന്ന് വിശേഷിപ്പിക്കാവുന്ന യഹൂദ ജനത്തിൻ്റെ ഇടയിലേക്ക് ഒരു യഹൂദനായി തന്നെ മനുഷ്യവേഷമെടുത്ത് നമ്മുടെ കർത്താവ് വന്നു. പക്ഷേ യഹൂദന്മാർ അവനെ കൈക്കൊണ്ടില്ല. കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ മശിഹ ജഡമെടുത്തു വന്നപ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല, അവർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, യേശുവിനെ അവർ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ നിലയിൽ പോലും സ്വന്തം ജനമെന്ന് വിശേഷിപ്പിക്കുന്നവർ യേശുവിനെ തിരസ്കരിക്കുന്ന ഒരു അനുഭവവും ചരിത്രവുമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അവിടെയാണ് ദൈവജനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിൻ്റെ സ്വന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന, ദൈവത്തിൻ്റെ മക്കളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കൂട്ടത്തെ ദൈവം തിരഞ്ഞെടുത്തു, ദൈവം സ്ഥാപിച്ചു. അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. ലോകത്തിലുള്ള സകലരും ദൈവത്തിൻ്റെ സ്വന്തമല്ലേ? എല്ലാവരുടെയും സൃഷ്ടാവ് ദൈവമല്ലേ? ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങളുടെയും ഉടയവൻ സൃഷ്ടാവ് ദൈവമല്ലേ? സകല ജീവജാലങ്ങളുടെയും സൃഷ്ടാവ് ദൈവമല്ലേ? നാം തിരുവെഴുത്തിൽ വായിക്കുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലത്തിൻ്റെയും സൃഷ്ടാവ് എന്നുള്ള നിലയിൽ എല്ലാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. പക്ഷേ യഹൂദ ജനം പോലും സ്വന്തമെന്നുള്ളത് അംഗീകരിക്കാതെ വന്നപ്പോൾ ദൈവം സഭ സ്ഥാപിച്ചു. എന്തിന്? സ്വന്തമെന്ന് അംഗീകരിക്കുന്ന ഒരു കൂട്ടം ഇവിടെ വേണം. ദൈവസഭയെക്കുറിച്ച് പറയുകയാണ്, സ്വന്തജനം, സ്വന്തജനത്തിൻ്റെ വീണ്ടെടുപ്പ്. ഇന്ന് ഭൂമിയിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ വകയാണെന്നും ദൈവം ഞങ്ങളുടേതാണെന്നും അവകാശപ്പെടുന്ന ഒരു കൂട്ടം, ജീവനുള്ള ദൈവത്തിൻ്റെ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടമുണ്ട്. അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സഭാസ്ഥാപനത്തിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശങ്ങളിൽ ഒന്ന്? ദൈവത്തിന് സ്വന്തമെന്ന് അവകാശപ്പെടാവുന്ന ഒരു കൂട്ടം ഭൂമിയിൽ വേണം. അതാണ് ഇന്ന് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായ ദൈവസഭ എന്ന് വിശേഷിപ്പിക്കുന്നത്. രണ്ടാമത് മറ്റൊരു ലക്ഷ്യം, എഫേസ്യ ലേഖനം 1:3 3-14 വാക്യങ്ങൾ വായിച്ചാൽ ഈ സഭയെക്കുറിച്ച് നമ്മൾ അവിടെ വായിക്കുമ്പോൾ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും കൊടുത്ത് സഭയെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും ഈ സഭയെ ദൈവം തെരഞ്ഞെടുത്തു, ദത്തെടുത്തു, മുന്നിയമിച്ചു, വീണ്ടെടുത്തു, അവകാശം തന്നു, പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് 3 എഫേസ്യ ലേഖനം 1:3-14 വാക്യങ്ങളിൽ 3 ആവർത്തിച്ചു പറയുന്ന ഒരു പ്രയോഗമുണ്ട്, തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്. തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്. അപ്പോൾ എന്തിനാ ദൈവം സഭയെ സ്ഥാപിച്ചത്? ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, യഹോവയായ ദൈവത്തെക്കുറിച്ച് താൻ തൻ്റെ മഹത്വം മാത്രം ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന്. ദൈവത്തിന് കിട്ടേണ്ട മഹത്വം ദൈവത്തിന് തന്നെ കിട്ടണം. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിൽ, മനുഷ്യവേഷമെടുത്ത് ജീവിച്ച കാലഘട്ടത്തിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ച് താൻ ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ സാധിച്ച പരമപ്രധാനമായ കാര്യവും അതുതന്നെയാണ്, തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്നുള്ളതാണ്. താൻ ചെയ്ത അത്ഭുതങ്ങളിലെ ആദ്യത്തേതായി രേഖപ്പെടുത്തിയിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 2 കാണുന്ന കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീങ്ങാക്കി മാറ്റിയ സംഭവം, അതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നു, താൻ ഇവിടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന്. അപ്പോൾ എന്തിനാ ഇന്ന് സഭയെ സ്ഥാപിച്ച് ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത്? ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട്, തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്. ദൈവനാമം മഹത്വപ്പെടുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സഭയെ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നു. നാം വായിക്കുന്നുണ്ട്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലകളെ പ്രസിദ്ധമാക്കുന്നു.
സകല സൃഷ്ടികളും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നുണ്ട്. എന്നാൽ ദൈവസഭ സൃഷ്ടി എന്നുള്ള നിലയിൽ മാത്രമല്ല, പ്രത്യേകാൽ വീണ്ടെടുക്കപ്പെട്ടവരെന്നുള്ള നിലയിലും അവൻ്റെ മഹത്വത്തെ ഉയർത്തുവാൻ കടപ്പെട്ടവരാണ്. ദൈവം സഭയെ സ്ഥാപിച്ചതിൻ്റെ പിന്നിലുള്ള പരമപ്രധാനമായ മറ്റൊരു ലക്ഷ്യം, മൂന്നാമത് മറ്റൊരു ലക്ഷ്യം നാം വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1:8 നാം ഇങ്ങനെ കാണുന്നുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോകണം, സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഈ കാര്യം പറയുന്നിടത്ത് കർത്താവ് പറയുന്ന വാക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 1:8, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്നുള്ളതാണ്. എൻ്റെ സാക്ഷികളാകുവേൻ ഇവിടെ ശിഷ്യന്മാരോട് പറയുന്നത്, ശക്തി ലഭിച്ചിട്ട് എന്നൊരു പ്രയോഗം അവിടെ പറയുന്നുണ്ട്. 8 ഇങ്ങനെയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ഈ ശക്തി ലഭിക്കുക പരിശുദ്ധാത്മാവ് വരുമ്പോൾ. ഈ വാക്ക് പറഞ്ഞത് വരുവാൻ പോകുന്ന പെന്തക്കോസ്ത് നാളിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 ചരിത്ര സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അന്ന് എന്നേക്കും ഇരിക്കാൻ വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ശക്തി ലഭിച്ച് ഒരു കൂട്ടം ദൈവസഭ രൂപം കൊള്ളുകയും ചെയ്തു. ആ ദൈവസഭയുടെ പ്രധാന ദൗത്യം എന്താ? ഇത് സ്ഥാപിച്ചതിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ? ക്രിസ്തുവിനെ സാക്ഷിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം. ബി മൈ വിറ്റ്നസസ്. അപ്പം 3 നാം ഇപ്പോൾ ഇവിടെ കണ്ടത്. 1, തൻ്റെ സ്വന്തമെന്ന് പറയുന്ന ഒരു കൂട്ടം, സ്വന്തമെന്ന് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം. 2, തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി. 3, തന്നെ സാക്ഷിക്കുന്നതിനായി, ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്നതിന് ഒരു കൂട്ടത്തെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നു. സഭാ സ്ഥാപനത്തിൻ്റെ പിന്നിലെ ദൈവീക ഉദ്ദേശം. ഈ സഭ എന്ന് തുടങ്ങിയത്, ഞാൻ ആരംഭത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, പെന്തക്കോസ്ത് നാളിൽ എന്ന. പെന്തക്കോസ്ത് നാള് എന്ന് പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥം 50 അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 കാണുന്ന 50 എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ 50 യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി കാൽവറിയിലെ മരണത്തിലൂടെ അത് നിർവഹിച്ചിട്ട് അരിമത്തിയിലെ യോസേഫിൻ്റെ കല്ലറയിൽ അടയ്ക്കപ്പെട്ടിട്ട് 3 ആഴ്ചവട്ടത്തിൻ്റെ 1 ഉയർത്തെഴുന്നേറ്റു. ഒരു ചരിത്ര സംഭവം, ലോകത്തിൽ മറ്റെങ്ങും നടന്നിട്ടില്ലാത്ത, ഇന്നുവരെയും നടന്നിട്ടില്ലാത്ത ഒരു നിസ്തുല്യമായ സംഭവം. മരണത്തെ ജയിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പ് സംഭവിച്ചതിൻ്റെ 50 പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന പെന്തക്കോസ്ത് നാൾ എന്ന് പറയുന്ന ആ ദിവസം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 ആരംഭിക്കുന്നത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ 2 കാണുന്ന ആ സംഭവം നടന്നത് പെന്തക്കോസ്ത് നാളിലാണ്. ഇവിടെ ദൈവസഭയുടെ സ്ഥാപനം നടന്നത് എന്നാണ് നാം ചിന്തിക്കുന്നത്. എഫേസ്യലേഖനം 1:4-5 വായിച്ചാൽ ലോക സ്ഥാപനത്തിനു മുമ്പേ ദൈവം സഭയെ മുൻനിയമിച്ചിരുന്നതായും തിരഞ്ഞെടുത്തതായും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം. ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് എല്ലാം തൻ്റെ മുന്നറിവിലുണ്ടായിരുന്നു. എന്നാൽ അത് സ്ഥാപിച്ചത് ഈ പറഞ്ഞ പെന്തക്കോസ്ത് നാളിലാണ്. താൻ ഈ ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിൽ സഭയെക്കുറിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന്. അവിടെയും തൻ്റെ മനസ്സിൽ ആ ആശയമുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, യഹൂദന്മാരും ജാതികളും ഒരുമിച്ച് ചേർന്ന് ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരത്തിൻ്റെ അവയവങ്ങളുമാകും എന്ന ആ വസ്തുത പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരുന്നില്ല. അത് പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയാമായിരുന്നില്ല. എഫേസ്യ ലേഖനം 3:5 അങ്ങനെ തന്നെ നാം വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കോ പഴയ നിയമത്തിലെ
ദൈവഭക്തന്മാർക്കോ ഇത് അറിയാമായിരുന്നില്ല. അതൊരു മർമ്മമായി കിടന്നു. എന്നാൽ ആ മർമ്മമാണ് പിന്നീട് വെളിപ്പെട്ടു വന്നത്. യഹൂദന്മാരും ജാതികളും ചേർന്ന് ദൈവസഭ രൂപം കൊള്ളുന്നു എന്നുള്ള ആ മർമ്മം. അപ്പോൾ എഫേസ് ലേഖനം 3:5 നമുക്കിങ്ങനെ മനസ്സിലാക്കാം, പൂർവകാലങ്ങളിൽ അഥവാ പഴയ നിയമകാലത്ത് സഭ ഉണ്ടായിരുന്നില്ല. അതൊരു മർമ്മം മാത്രമായിരുന്നു. അതുമാത്രമല്ല, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, പ്രത്യേകിച്ച് മത്തായി സുവിശേഷം 16:18 ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, പണിയും എന്ന ഭൂതകാല പ്രയോഗം അല്ല, വർത്തമാനകാല പ്രയോഗം അല്ല, ഭാവികാല പ്രയോഗം എന്ന് പറഞ്ഞാൽ സഭ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, സഭ ഇപ്പോൾ ഇല്ല, അത് പണിയപ്പെടുവാൻ പോകുന്നതേയുള്ളൂ. പഴയ നിയമത്തിൽ അത് മർമ്മമായിരുന്നു. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിൽ സഭ ഭൂമിയിലില്ല. പിന്നീട് എഫേസ് ലേഖനം 1:20-23 വാക്യങ്ങൾ വായിച്ചാൽ നമുക്കവിടെ ഇങ്ങനെ കാണാൻ കഴിയും, ക്രിസ്തു സഭയുടെ തലയാണ്. തലയാണെന്ന് മാത്രമല്ല, മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് സഭയ്ക്ക് തലയാക്കിയിരിക്കുന്നത്. എഫേസ് ലേഖനം 1:20-23 വാക്യങ്ങളിലാണ് നമുക്കത് വായിക്കാനായിട്ട് കഴിയുന്നത്. മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് സഭയുടെ തലയാക്കി വച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പിനു മുമ്പ് സഭയില്ല എന്ന് പറയേണ്ടി വരും. പഴയ നിയമകാലത്ത് ഇല്ല, ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച കാലത്തില്ല, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് മുമ്പില്ല. നാം അപ്പോസ്തല പ്രവൃത്തികൾ 2:47 വായിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന. രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമാണ് ദൈവസഭ. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? വേദപുസ്തകം പറയുന്നുണ്ട്, യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിലെ വിശ്വാസത്താൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ എങ്കിൽ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണല്ലോ രക്ഷിക്കപ്പെട്ടവർ. ആ അർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനു മുമ്പ് ദൈവസഭ ഇല്ല എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ 1 12:12 വാക്യങ്ങൾ ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അത് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 1 Corinthians 12:12-1-2 അതിന് അവയവം പലതും ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, 13 യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാമെല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. യഹൂദന്മാർ യവനന്മാർ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ഏക ശരീരമായി തീർന്നു, ഒന്നായി തീർന്നു. യോഹന്നാൻ 10:16 ഒരാട്ടിൻകൂട്ടമെന്ന് കർത്താവ് വിശേഷിപ്പിച്ചിട്ടുള്ളതും ഇതേ കാര്യത്തെ സൂചിപ്പിക്കുന്നു. ഈ തൊഴുത്തിലെ ആടുകൾ വേറെ ആടുകൾ രണ്ടിൽ നിന്നും ഒന്നായി ചേർന്ന ഒരാട്ടിൻകൂട്ടം ദൈവസഭ. അതെന്നാ സംഭവിച്ചത്? അതെങ്ങനെയാ സാധിച്ചത്? അത് ഈ വാക്യം പറയുകയാ. 1 Corinthians 12:13 അതേക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഒരേ ആത്മാവിൽ സ്നാനമേറ്റ്, ആത്മസ്നാനത്താൽ അഥവാ പരിശുദ്ധാത്മ സ്നാനത്താലാണ് ദൈവസഭ രൂപം കൊണ്ടത് എന്ന് ഈ വേദഭാഗം വ്യക്തമാക്കുകയാണ്. എന്നാണ് ഈ പരിശുദ്ധാത്മ സ്നാനം നടന്നത്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്ന കാലത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ അയക്കും,
പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നീട് പരിശുദ്ധാത്മാവ് വന്ന് നടത്തുന്ന ഒരു സ്നാനത്തെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ സൂചിപ്പിക്കുകയുണ്ടായി. ഞാനിപ്പോൾ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നേക്കാൾ വലിയവനൊരുവനുണ്ട്, അവൻ വന്നാൽ അവൻ നടത്തുന്ന സ്നാനം. ആ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അത് ഒരു വാക്യത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രണ്ട് കാര്യമാണ്, രണ്ട് കാലഘട്ടത്തിൽ നടക്കേണ്ട രണ്ട് സംഭവങ്ങളാണ്. അതിലൊന്നാമത്തേതാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. അതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് വാഗ്ദത്ത നിവൃത്തിയായി എന്നേക്കും ഇരിക്കാൻ ഇറങ്ങി വരികയും പരിശുദ്ധാത്മ സ്നാനം നടക്കുകയും ആ സ്നാനത്താൽ ദൈവസഭ രൂപം കൊള്ളുകയും ചെയ്തു. അവിടെയാണ് ദൈവസഭ രൂപം കൊണ്ടത്, പരിശുദ്ധാത്മ സ്നാനത്താൽ. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാളിൽ നടന്ന ചരിത്ര സംഭവമാണ്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞ കൂടെ കർത്താവ് വന്ന് ചെയ്യുന്ന മറ്റൊരു സ്നാനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, തീയിലുള്ള സ്നാനം, അഗ്നിസ്നാനം. അത് സംഭവിച്ചോ? ഇല്ല. ചിലരൊക്കെ ഒരുപക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അഗ്നിയാലുള്ള സ്നാനം എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന ചില പ്രവർത്തനങ്ങളെ പറയാറുണ്ട്. പ്രിയപ്പെട്ട ഒരു അഗ്നിസ്നാനം എന്ന് പറയുന്നത് അത് ന്യായവിധിയെയാണ് സൂചിപ്പിക്കുന്നത്. വരുവാൻ പോകുന്ന ദൈവത്തിൻ്റെ ന്യായവിധി, തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയുകയും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെ അതിനകത്തേക്ക് തള്ളിയിടുന്ന ആ സംഭവത്തെയാണ് അഗ്നിസ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ന്യായവിധിയെ സൂചിപ്പിക്കുന്നു. അത് നമ്മെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് ബാധിക്കുന്നതല്ല. പരിശുദ്ധാത്മസ്നാനം അത് വിശ്വാസികൾക്കുള്ളത്, അഗ്നിസ്നാനം അത് അവിശ്വാസികൾക്കുള്ളത്. പരിശുദ്ധാത്മസ്നാനം അത് പെന്തക്കോസ്ത് നാളിൽ നടന്നത്, അഗ്നിസ്നാനം അത് സംഭവിക്കുവാൻ പോകുന്നത്. ഇത് രണ്ടും നൽകുന്നത് കർത്താവ് തന്നെയെന്ന് യോഹന്നാൻ സ്നാപകൻ സൂചിപ്പിച്ചതാണ് സുവിശേഷ പുസ്തകങ്ങളിൽ നാം വായിക്കുന്നത്. അതിൽ ഒന്നായ പരിശുദ്ധാത്മ സ്നാനമാണ് ദൈവസഭയുടെ രൂപീകരണത്തോട് ബന്ധപ്പെട്ട് നടന്നത്. പരിശുദ്ധാത്മ സ്നാനത്താൽ, ആ സ്നാനത്താൽ യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നായിത്തീരുന്നു, ഒരു ശരീരമായിത്തീരുന്നു, ഏക ശരീരമെന്ന് ദൈവസഭയെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അത് സംഭവിച്ചത് പരിശുദ്ധാത്മ സ്നാനത്താലാണ്. ഇവിടെ കൊരിന്ത്യർക്കെഴുതി 1-ാം ലേഖനം 12-ാം അധ്യായം 13-ാം വാക്യം പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് വ്യക്തമായ ഒരറിവ് നൽകുന്ന വേദവാക്യമാണ്. ആ സ്നാനത്താലാണ് ദൈവസഭ രൂപം കൊണ്ടത്. അങ്ങനെയാണെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ പറയപ്പെടുന്ന പെന്തക്കോസ്ത് നാളിൽ, ക്രിസ്തു ഉയർത്തതിൻ്റെ 50-ാം ദിവസമായ ഈ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ആത്മസ്നാനം നടക്കുകയും ചെയ്തു, ദൈവസഭ രൂപം കൊണ്ടു എങ്കിൽ ഇന്ന് ഓരോ വ്യക്തികളും രക്ഷിക്കപ്പെട്ട് സഭയുടെ ഭാഗമാകുമ്പോൾ ആ പരിശുദ്ധാത്മ സ്നാനം ആവർത്തിക്കപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം തോന്നാം. അതേക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചുരുക്കിയൊന്ന് പറയട്ടെ. ഒരിക്കൽ നടന്ന പരിശുദ്ധാത്മ സ്നാനത്താലാണ് ഏക ശരീരം രൂപം കൊണ്ടത്. ഇന്ന് ഓരോ വ്യക്തികളും, അത് ഏത് വിഭാഗത്തിൽ നിന്നായിക്കോട്ടെ, ഏത് ദേശത്തിൽ നിന്നായിക്കോട്ടെ, ഏത് കാലത്തിലുള്ളവരായിക്കോട്ടെ, ആരൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നുവോ അതേ സമയത്ത് ഈ ദൈവസഭയുടെ ഭാഗമായി തീരുകയും അതോടൊപ്പം ഒരിക്കലായി നടന്ന ആ പരിശുദ്ധാത്മ സ്നാനത്തിൽ പങ്കാളികളായി തീരുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മ സ്നാനമെന്ന ആ ചരിത്ര സംഭവം, ഒരിക്കലായി നടന്ന ആ ചരിത്ര സംഭവം ആവർത്തിക്കുന്നില്ല, മറിച്ച് ഓരോ വ്യക്തികളും ആ ചരിത്ര സംഭവത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. അതാണ് ഓരോ വ്യക്തികളോടുമുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഒരു റൂമിനുള്ളിൽ എ സി ഓൺ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. എ സി ഓൺ ചെയ്തു, ആ റൂമിൽ അതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. അതിനകത്ത് 10-30 പേര് ഇരിപ്പുണ്ട്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ആ റൂമിലേക്ക് കയറി വരുമ്പോൾ ആ എ സിയുടെ അനുഭവം അവർക്ക് കിട്ടണമെങ്കിൽ ഓരോരുത്തർ വരുമ്പോൾ വീണ്ടും എ സി ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല.
ഒരിക്കലായി ഓൺ ചെയ്തിട്ടിരിക്കുന്ന ആ റൂമിലേക്ക് ഓരോരുത്തരായി കയറി വരുമ്പോൾ അതിൻ്റെ ഗുണം അവർക്ക് കൂടെ കിട്ടുകയാണ്, അതിൻ്റെ പങ്ക് അവർക്ക് കൂടെ ലഭിക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മ സ്നാനം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവസഭ പെന്തക്കോസ്റ്റ് നാളിലാണ് രൂപം കൊണ്ടത് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമാക്കുന്നു. ഇന്നും ആരൊക്കെ കാൽവറിയിലെ മരണത്തിലൂടെ പാപപരിഹാരം വരുത്തിയ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവോ, ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നുവോ, അവർ ദൈവസഭയുടെ ഭാഗമായി തീരുകയും അവർ ദൈവമക്കളായി തീരുകയും ചെയ്യുന്നു. ഇതാണ് ദൈവസഭ. അപ്പോൾ ഇന്ന് നാം ചിന്തിച്ചത് ദൈവസഭ പെന്തക്കോസ്റ്റ് നാളിലാണ് രൂപം കൊണ്ടത്, ദൈവത്തിന് ഈ സഭാസ്ഥാപനത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇവിടെ ഇന്നത്തെ ഈ ക്ലാസ്സും അവസാനിപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് കാണാം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.